ആരും പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാണ് കേട്ടോ യേശുക്രിസ്തുമായിട്ട് വന്നേക്കണത്. ഈ പാപങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടേ കളയാവോ തമ്പുരാനെ. യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടി ചേർന്നിട്ടുള്ള അന്ത്യത്താഴത്തിന്റെ ഒരു ഓർമ്മ ആചരിക്കലാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. ആഘോഷിക്കാൻ പോണം നമ്മളെല്ലാം. ആചരിക്കാൻ പോവാണ് ഞങ്ങള്. ഞങ്ങളെ അപ്പൻ്റെ ചേട്ടന്മാരുടെ അനിയന്മാരുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാ കൊല്ലം ഇതേമാരി പോയി ആഘോഷിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആചരിക്കാറുണ്ട്. അതിന്റെ കാഴ്ചയിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ജോഗോണ് ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചു. അങ്ങനെ റെഡിയാണോ? ഇറങ്ങേണ്ട സമയമായി. അപ്പൂസ റെഡിയാണോ? റെഡി. അപ്പം നാട്ടിലുള്ള കുറച്ച് ആളുകളുണ്ട്, അവരൊക്കെ അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ വീടുകളിലേക്കാണ് പോണത്. അപ്പോൾ ആദ്യം പോണത് നമ്മൾ മൂത്ത വല്യപ്പച്ചൻ്റെ വീട്ടിലേക്കാണ്, എൻ്റെ അപ്പൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. ആ ആദ്യം അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടാണ്. ഓട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഈ നാട്ടിലുള്ള കുറച്ച് അപ്പന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിലേക്കൊക്കെയാണ് നമ്മൾ പോകണത്. ഏകദേശം 5 വീടുണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട്. ഇതൊക്കെ ചേണ്ണന്യന്മാരൊക്കെയാണ്, അവരുടെ പിള്ളേരൊക്കെ ഉണ്ടാ. കോവിഡിൻ്റെ സമയത്ത് കുറേ ജീവനുകൾ രക്ഷിച്ച നേഴ്സാണ്. നേഴ്സിൻ്റെ പേരെന്താണ്? പിന്നെ പറ നേഴ്സിൻ്റെ പേര് പറ. ഇതാണ് എൻ്റെ മൂത്ത വലിപ്പിച്ചത്, ഈ വീടിൻ്റെ ഗൃഹനാഥൻ. ആൾക്ക് വയസ്സൊക്കെ ആയെങ്കിലും ഉണ്ടല്ലോ, ആള് പുലിയാണ്, ഭയങ്കര സ്ട്രോങ് ആണ് ആള്. ലിജോസിന്റെ ഗ്രൂം ട്യൂബിക്കൊക്കെ ആള് ഡാൻസ് കളിച്ച് തകർത്താണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പെസഹ ആചരണം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ പെസഹ പാലും പുളിപ്പില്ലാത്ത അപ്പമൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇപ്പം മുറിക്കണ അപ്പം നോക്കണ്ട, അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. തൊട്ട് ഇപ്പുറത്തിരിക്കുന്നതാണ് പുളിപ്പില്ലാത്ത അപ്പം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പുളിപ്പില്ലാത്ത അപ്പം. അപ്പം മൂത്ത വല്യപ്പച്ചൻ കാർന്നോരെന്ന നിലയിൽ ആദ്യം ആളുടെ വൈഫിന് കൊടുക്കും, അത് കഴിഞ്ഞ് പിള്ളേർക്ക് പിന്നെ അനിയന്മാർക്കൊക്കെ കൊടുക്കൂട്ട. അങ്ങനെയാണ് ചടങ്ങ് വരണത്. ഈ വല്യപ്പച്ചന് തൊട്ട് താഴെയുള്ള ആൾക്കാണ് അടുത്തതായിട്ട് കൊടുക്കാൻ പോണത്. കുരിയാച്ചൻ വല്യപ്പച്ചന് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്തത് ഇനി വരുന്നത് എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പന് കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ വരണത് രാജു പേപ്പൻ. ആ പേപ്പന് നാട്ടിലുണ്ട്, ആ പേപ്പന് കൊടുത്തു. പിന്നെ അതിനിടയിലുള്ളവരൊന്നും ഇല്ല കുറച്ച് പേര്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ബാബു പേപ്പനാണ്, ഇളയ പേപ്പൻ. ആ പേപ്പനും കൊടുത്തു. ഇനി അടുത്ത് കൊടുക്കാൻ പോണ വല്യപ്പച്ചൻ്റെ രണ്ടാമത്തെ മോനാണ്. മൂത്ത മോൻ നാട്ടിലില്ല. അങ്ങനെ എനിക്കും കിട്ടിയിട്ടാ അപ്പം. ഇനിയിപ്പോൾ ഇത് മോളുടെ മകനാണത്, അവനും കൊടുക്കാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, എല്ലാവരും കൂടി കൈയിട്ട് വരി തിന്നാ. ശാപിക്കോ. നമ്മുടെ ടീന നല്ല കീറാണ്ടാ. ഓർത്തുന്നോ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയപ്പം മതി. ചേച്ചി ഉണ്ടാക്കിയപ്പം മതി. സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് വിഷമം കൂടി നിറഞ്ഞൊരു പെസഹയാണ് എനിക്കിത്. എൻ്റെ അപ്പപ്പൻ മരിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു പെസഹ ആചരണമാണ്. ഓർമ്മ വെച്ച കാലം തൊട്ടേ അപ്പപ്പനാണ് അപ്പമുക്കി തന്നിട്ടുള്ളതും എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു വിഷമം കൂടി ഈ വർഷമുണ്ട്. എന്നിരുന്നാലും കുഞ്ഞുമക്കളുടെ സന്തോഷവും എല്ലാവരുടെയും ചുറ്റുമുള്ള എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആചരിക്കും. ചേക്കന്മാരെ കൊണ്ട് ഒരു വഴിക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാണ്ടില്ലേ. നിനക്ക് അറിയില്ലേ വലിപ്പിച്ചു റെഡി.
സംഗതി സോഫ്റ്റ് വേറെ ആരും ഇല്ലല്ല വേറെ ആരും ഇല്ല അതന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു ഇതാണ്ട് നമ്മുടെ രണ്ടാമത്തെ വലിയപ്പച്ചൻ്റെ വീട്. വലിയപ്പച്ചനും വലിയമ്മച്ചയും ടീച്ചേഴ്സായിരുന്നു, പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. അവരുടെ മക്കളൊക്കെ പുറത്താണ് കേട്ടോ, അവരാരും ഇല്ല ഇവിടെ. ഷുഗറാണ് അമ്മക്ക്. ഞാൻ എന്താ ഭാര്യക്ക് എടുക്കട്ടെ. നമ്മളിവിടെ പ്ലാവിൻ്റെ ഇല വെച്ചുണ്ടാക്കിയ സ്പൂണും കൊണ്ടാണ്ടാ നമ്മളിത് കഴിക്കണത്. അതെങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ്, നമ്മൾ അതിൽ കഴിക്കണമെന്ന് പറയാം. കുറച്ച് വയറിളകി ആരും ഉണ്ടാവില്ല നോക്കാൻ. കുറച്ച് ഇനി ഞങ്ങൾ വേഗം ഇറങ്ങട്ടെ. അടുത്തത് നമ്മുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെല്ലണമല്ലോ അവിടെ, എല്ലാം സെറ്റാക്കി വെക്കണ്ടേ. ആ നമ്മുടെ വീട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. നിന്നോട് കഴിക്കാൻ ആരും പറഞ്ഞില്ല. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഓരോരുത്തർക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കും. അത് തന്നെ പരിപാടി. രാവിലെ കുത്തിയത് മമ്മിയാണ്, തെറ്റായിട്ട് കുത്തി. ഇങ്ങനെയാണ് കുത്തണ്ടത്, ഇങ്ങനെയല്ല കുത്തണ്ടത്, ഇങ്ങനെയല്ല കുത്തണ്ടത്, ഇങ്ങനെയാണ് കുത്തണ്ടത്. ഓ അങ്ങനെ തന്നെ. ജോഹ അല്ല അവിടെ നിന്നും കയറി നല്ല വീക്ക് വെക്കണം കേട്ടാ. അങ്ങനെ നമ്മളിത് ഈ അടുത്ത പേപ്പൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇത് അപ്പൻ്റെ അനിയനാണ്, ആളുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കണത്. മക്കള് പഠിക്കാനൊക്കെ ആയിട്ട് പുറത്തു പോയേക്കാണ്. ഇതാണ്ട് ഞങ്ങളുടെ അപ്പൂപ്പന അമ്മമ്മ. ഇവർ ഒരു ദിവസം ഒരുമിച്ചാണ് മരിച്ചത്. ഒരാൾ മരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അടുത്ത ആളും മരിച്ചു. ജോഹോ കുറച്ച് മിതമായ രീതിയിൽ കഴിക്കുമോ? ആദ്യം നമ്മൾ അങ്ങനെ നാട്ടിലുള്ള അവസാനത്തെ പേപ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി അവസാനിപ്പിക്കുകയാണ് നമ്മൾ.
ആ അതെ, ഇതാണ് പേപ്പൻ. ഈ പേപ്പൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് വന്നേക്കണത്. അങ്ങനെ ഇവിടെ നമ്മൾ പെസഹ ആചരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയായിട്ട് നമ്മളിവിടെ പെസഹ മുറിക്കണം. വേറൊന്നുമില്ല, ചാമ്പിക്ക് തന്നെ. ജോഹുനെ ഈ അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. എന്നിട്ട് ഇതായി പൊതിഞ്ഞെടുത്തേക്കാണ് ടീന ആരും കാണാണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എങ്ങനെയാണ് ഞങ്ങൾ പെസഹ എല്ലാ വർഷവും നമ്മൾ ആചരിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങളൊന്ന് കാണിക്കണം ഇങ്ങനെയൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ.